നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡ് അതിരൂക്ഷമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. എന്നാൽ എല്ലാ നിയന്ത്രണങ്ങളും സാധാരണക്കാർക്ക് മാത്രമാണോ എന്ന സംശയം പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ LDFന് അധികാരം ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കാത്തതെന്ന ചോദ്യം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ അധികാരമേറ്റു കഴിഞ്ഞു. കേരളത്തിൽ അധികാരമേൽക്കാതിരുന്നത് മന്ത്രിസഭയിൽ സമൂലമായി ചില അഴിച്ചുപണികൾ വേണ്ടതുകൊണ്ടും രണ്ടാം മൂഴം ആഘോഷമാക്കാനും വേണ്ടിയായിരുന്നുവെന്നാണ് സൂചന. കോവിഡ് മഹാമാരി കാലത്തും LDF അധികാരമേൽക്കുമ്പോൾ വൻ ആഘോഷം തന്നെ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ May 20 3:30 സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് 750 പേരാകുമെന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 2 മീറ്റർ അകലത്തിൽ ഇവർക്ക് ഇരിപ്പിട സൗകര്യം ഒരുക്കുന്നതിന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിശാലമായ പന്തലും നിർമ്മിക്കുന്നുണ്ട്. പുതിയ നിയമസഭയിലെയും പഴയ നിയമസഭയിലെയും അംഗങ്ങൾ, സ്ഥാനമൊഴിയുന്ന മന്ത്രിമാർ, പുതിയ മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക, ചലച്ചിത്ര രംഗങ്ങളിലെ പ്രമുഖർ, മാധ്യമപ്രവർത്തകർ തുടങ്ങി 750 പേരെയാണ് ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുക. പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. അതേസമയം കോവിഡ് കാലത്ത് ജനങ്ങളെ വീട്ടിലെത്തുന്ന സർക്കാർ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഇത്രയും വലിയ ആൾക്കൂട്ടത്തെ ക്ഷണിക്കുന്നതിൽ ആരോപണവും ശക്തമാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം KR ഗൗരിയമ്മയുടെ സംസ്കാര ചടങ്ങിനായി പ്രോട്ടോകോൾ കാറ്റിൽ പറത്തിയ തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടത്. ഇന്ന് പെരുന്നാൾ ദിനത്തിലും കർശന നിയന്ത്രണങ്ങളുണ്ട്. ഈദ്ഗാഹുകൾ എങ്ങുമില്ലാത്ത അവസ്ഥയാണുള്ളത്. പഴയ മന്ത്രിസഭ കെയർടേക്കറായി തുടരുന്നുണ്ടെങ്കിലും മന്ത്രിമാരിൽ പലരും അപൂർവമായി മാത്രമേ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ എത്തുന്നുള്ളൂ. 6 മന്ത്രിമാർ ഔദ്യോഗിക വാഹനം തിരികെ ഏൽപ്പിച്ചു. പുതിയ മന്ത്രിമാരുടെ പട്ടിക ആകുമ്പോഴേക്കും മുഴുവൻ പേരും ഔദ്യോഗിക വാഹനം തിരികെ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്നോവ ക്രിസ്റ്റ വണ്ടികളാണ് മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്നത്. ഇത് തിരികെ വാങ്ങി അത്യാവശ്യം അറ്റകുറ്റപ്പണി നടത്തി പുതിയ മന്ത്രിമാർക്ക് നൽകും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഈ വാഹനങ്ങളിലായിരിക്കും പുതിയ മന്ത്രിമാർ സെക്രട്ടേറിയറ്റിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് പോവുക. കെയർടേക്കർ മന്ത്രിമാർ ആരും ഇതുവരെ ഓഫീസും ഔദ്യോഗിക വസതിയും ഒഴിഞ്ഞിട്ടില്ല. പുതിയ മന്ത്രിസഭയിലും ഇവരിൽ ചിലർ അംഗങ്ങളായി തുടരുകയാണെങ്കിൽ ഒഴിയേണ്ട കാര്യമില്ല. സ്ഥാനമൊഴിയുന്ന മന്ത്രിമാർക്ക് ഓഫീസും വസതിയും ഒഴിയാൻ 15 ദിവസം സമയം ലഭിക്കും. മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികളുടെ ചുമതല ടൂറിസം വകുപ്പിനും ഓഫീസിന്റെ ചുമതല സെക്രട്ടേറിയറ്റിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിനുമാണ്. പഴയ മന്ത്രിമാർ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഇവ മരാമത്ത് വകുപ്പിനെ കൊണ്ട് അറ്റകുറ്റപ്പണി നടത്തിച്ചു വേണം പുതിയ മന്ത്രിമാർക്ക് കൈമാറാൻ. ഇക്കാര്യത്തിൽ പുതിയ മന്ത്രിമാരുടെ താല്പര്യം കൂടി പരിഗണിച്ചാവും പരിഷ്കാരമെന്നാണ് സൂചന. എന്തായാലും മന്ത്രിമാർക്കെല്ലാവർക്കും കൊമ്പുണ്ടോ എന്ന ചോദ്യവും പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.